ശ്രീകൃഷ്ണ കഥാമൃതം ഗുരുവായൂർ അമ്പലത്തിൽ ഭാഗം 6. എന്താ മഞ്ജുള കുട്ടിയെ ഇത്രയും വൈകിയത്? വേഗം ചെന്നോളൂ, തിരുമേനി നട അടയ്ക്കാറായി. മഞ്ജുളയുടെ പൂമാല എത്താൻ കാത്തിരിക്കുകയാണ് ഗുരുവായൂരപ്പനും തിരുമേനിയും. മുത്തശ്ശ, ഞാൻ വേഗം തൊഴുതു വരാട്ടോ. ശരി കുട്ടിയെ, വേഗം നടന്നോളൂ കേട്ടോ. ഞാനീ മണ്ഡപത്തിലിരിക്കാം മഞ്ജുളക്കുട്ടി വരുന്നത് വരെ. മഞ്ജുള വേഗം അമ്പലത്തിനുള്ളിലേക്ക് നടന്നു. കയ്യിൽ കരുതിയ പൂമാല തിരുനടയിൽ സമർപ്പിച്ചു. അപ്പോൾ ശ്രീലകത്ത് നിന്നും തിരുമേനി പറഞ്ഞു, മഞ്ജുളക്കുട്ടി ഇന്ന് ഇശി വൈകിയല്ലോ. ഞാൻ മഞ്ജുളയെ കാത്തിരിക്കുകയായിരുന്നു. മഞ്ജുളയുടെ മാല കണ്ണന് ചാർത്തിയിട്ട് നടയടയ്ക്കാമെന്ന് ചിന്തിച്ചു. ശരി, ഞാൻ മാല ചാർത്തട്ടെ കുട്ടിയെ, കുട്ടി കണ്ണനെ തൊഴുതോളൂ, നടയടയ്ക്കാൻ സമയമായിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് മാലയുമായി തിരുമേനി അകത്തേക്ക് പോയി. എന്നാൽ കീഴ്ശാന്തി തിരുമേനിക്ക് ഇതൊന്നും ഇഷ്ടമാകാത്ത ഭാവം. അദ്ദേഹത്തിന് എപ്പോഴും മഞ്ജുളയെ ശകാരിക്കണം, ഇല്ലെങ്കിൽ സമാധാനം ഉണ്ടാകില്ല. എന്താ കൃഷ്ണ, അവിടുത്തെ തിരുസന്നിധിയിൽ ഇങ്ങനെയും ചിലർ. മഞ്ജുള ശ്രീലകത്തേക്ക് നോക്കി ഭഗവാനെ തൊഴുതു. കണ്ണ, ഇന്ന് ഇത്തിരി വൈകിപ്പോയിട്ടോ. അറിയാലോ കൃഷ്ണ, എന്തൊക്കെ ഒരുക്കിയാലോ ഇങ്ങോട്ടൊന്ന് ഓടി വരാനാക. കൃഷ്ണ, നിന്നെ കാണുമ്പോൾ ഒരു സമാധാനവുമില്ല. എനിക്കറിയാം കണ്ണ, ഞാൻ കൊണ്ടുവരുന്ന പൂമാല കണ്ണൻ ഇഷ്ടമാണെന്ന്. ഞാൻ വരാനായി കണ്ണൻ നോക്കിയിരിക്കുമെന്ന്. എന്താ ചെയ്യ കണ്ണ, വാര്യത്തമ്മ വഴക്കുണ്ടാക്കുക. ഓ, ഇവളുടെ പൂമാല നോക്കിയിരിക്കലല്ലേ ഗുരുവായൂരപ്പന്റെ പണി. ഇവളുടെ ഓരോരോ പ്രാന്ത അതിന് കൂട്ടു നിൽക്കുന്ന ഒരമ്മയും എന്ന് പറഞ്ഞ് മുത്തശ്ശിയും ശകാരിക്കുക. എന്താ കണ്ണ ഒന്നും മിണ്ടാത്തത്? താമസിച്ചു പോയതിലെ പരിഭവമാണോ? ഇല്ലെങ്കിലും കുറുമ്പും കെറും ഇപ്പൊ ഒത്തിരി കൂടുതലാ. ഒന്ന് ചിരിച്ചെന്റെ പൊന്നു കണ്ണ. മഞ്ജുളയുടെ വാക്കുകൾ കേട്ട് കണ്ണൻ ശ്രീലകത്തിരുന്ന് പുഞ്ചിരിച്ചു. അത് കണ്ട് മഞ്ജുളയ്ക്ക് സന്തോഷമായി. ഓ, ഒന്ന് ചിരിച്ചുലോ എന്റെ കണ്ണ. മഞ്ജുള കൈകൂപ്പി. കുട്ടിയെ, നടയടയ്ക്കാൻ വൈകിട്ടോ. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നാളെ പറയാം കണ്ണനോട്, തിരുമേനി പറഞ്ഞു. മഞ്ജുള ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടയടച്ച് തിരുമേനി. ആഹാ, പൂന്താനം തിരുമേനി ഇതുവരെ പോയില്ലേ? തിരുമേനി ചോദിച്ചു. കൃഷ്ണ കൃഷ്ണ, ഇല്ല തിരുമേനി, പോയില്ല. ആ മഞ്ജുളക്കുട്ടി വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. കുട്ടി ഒറ്റയ്ക്കല്ലേ, അപ്പോ ഒരുമിച്ച് പോകാന്ന് കരുതി. ശരി തിരുമേനി, അങ്ങനെയാട്ടെ, എന്നാൽ നോമങ്ങട എന്ന് പറഞ്ഞ് തിരുമേനി മുന്നോട്ട് നടന്നു. അപ്പോഴേക്കും മുത്തശ്ശാ എന്ന് വിളിച്ച് മഞ്ജുള പൂന്താനം തിരുമേനിയുടെ അരികിൽ വന്നു. എന്താ മഞ്ജുള കുട്ടിയെ വൈകിയത്? കുട്ടിയുടെ മുഖത്ത് നല്ല വിഷമം കാണുന്നുവല്ലോ. എന്താ വിഷമം, പറയൂ കുട്ടിയെ. മുത്തശ്ശ, മുത്തശ്ശിനറിയില്ലേ, മുത്തശ്ശിക്ക് സുഖമില്ലാതായപ്പോൾ മുതൽ വളരെ സങ്കടത്തിലാ മുത്തശ്ശ. വാര്യത്തെ പണികൾ തീർത്ത് മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞു വരാമെന്ന് കരുതിയ അമ്മയെ സഹായിക്കാത്തതിന് അമ്മ വഴക്കുണ്ടാക്കും. മുത്തശ്ശ, പിന്നെ അമ്മയെ സഹായിച്ച് വേഗം മാല കെട്ടി പോരുകയായിരുന്നു. കണ്ണനോട് ഇത്തിരി വർത്തമാനം പറയാൻ കൂടി കഴിഞ്ഞില്ല. നടയടയ്ക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു തിരുമേനി. എന്തിനാ മഞ്ജുള കുട്ടിയെ വിഷമിക്കുന്നത്? ഭഗവാൻ ശ്രീലകത്ത് മാത്രമല്ലല്ലോ. എവിടെ നിന്ന് വിളിച്ചാലും മനസ്സിൽ ഭക്തി ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ കാണാം. ഉണ്ണിക്കണ്ണം മഞ്ജുള കുട്ടിയോടൊപ്പം ഉണ്ടല്ലോ സദാ. വിഷമിക്കാതിരിക്കൂ കുട്ടിയെ, വരൂ, വാര്യത്തേക്ക് മടങ്ങാം. അടുത്ത ദിവസം ഗുരുവായൂരമ്പലത്തിൽ ശ്രീലകത്തിന് മുന്നിൽ നിൽക്കുന്ന പൂന്താനം തിരുമേനിയോട് മേൽശാന്തി തിരുമേനി ചോദിച്ചു, തിരുമേനി, നീ ഇതുവരെ മഞ്ജുളയെ കണ്ടില്ലല്ലോ, എന്ത് പറ്റിയാവോ ആ കുട്ടിക്ക്? മഞ്ജുളയുടെ മാല ചാർത്താത്തത് കൊണ്ട് എന്തോ ഒരു കുറവ് പോലെ തോന്നുന്നു.
നടയടയ്ക്കാനുള്ള സമയവും വൈകി. എന്താ ഇപ്പൊ ചെയ്യാ? അതിന് പൂന്താനം തിരുമേനി മറുപടി പറയുന്നതിന് മുൻപ് തന്നെ കീഴ്ശാന്തി തിരുമേനി ശകാരം തുടങ്ങി. ഇതാ ഇപ്പൊ നന്നായേ. ഗുരുവായൂരപ്പന്റെ നടയടയ്ക്കണം തുറക്കണവും വാരസ്യാരി കുട്ടിയുടെ സമയം നോക്കിയാണോ? അത് തോന്നുമ്പോ വരും, പോകും. തിരുമേനി നടയടയ്ക്ക, ഇല്ലത്തേക്ക് മടങ്ങേണ്ടതാ. അപ്പോൾ പൂന്താനം തിരുമേനി പറഞ്ഞു, തിരുമേനി എന്തിനാ ഇങ്ങനെ കോപിക്കുന്നത്? മഞ്ജുള ഒരു പാവം കുട്ടിയല്ലേ? ആ ചോദ്യം ഇഷ്ടപ്പെടാത്ത കീഴ്ശാന്തി തിരുമേനി കോപത്തോടെ തിരിഞ്ഞു നടന്നു. അപ്പോൾ ശ്രീലകത്തേക്ക് നോക്കി വീണ്ടും പൂന്താനം തിരുമേനി പറഞ്ഞു, തിരുമേനി നടയടയ്ക്ക, സമയം കഴിഞ്ഞുവല്ലോ. മഞ്ജുളയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് തിരക്കാം. ശേഷം ഭഗവാനോടായി പറഞ്ഞു, എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പാ, ആ പാവം കുട്ടിയെ നീ കാത്തുകൊള്ളണേ. അമ്പല നടയടച്ച് തിരുമേനി യാത്രയായി. പൂന്താനം തിരുമേനി പുറത്തേക്ക് നടന്നു. അതാ ദൂരേന്ന് മഞ്ജുള ഓടി വരുന്നുണ്ട്. കയ്യിൽ പൂമാലയുമായി ഓടി വന്ന മഞ്ജുള പൂന്താനം തിരുമേനിയുടെ അരികിലെത്തി. ഇതാ മഞ്ജുള കുട്ടിയെ ഇങ്ങനെ ഓടുന്നത്. ഇന്ന് കുട്ടി ഇശി അധികം വൈകിയാണല്ലോ. തിരുനട അടച്ച് തിരുമേനി പോയിട്ടോ, ഇനി അങ്ങടേക്ക് ഓടണ്ട. ഇന്ന് മഞ്ജുളയുടെ മാലയില്ലാത്തതൊരു കുറവ് പോലെ തോന്നുന്നുവെന്ന് തിരുമേനി പറയുകയുണ്ടായി. പൂന്താനം തിരുമേനി പറഞ്ഞത് കേട്ട മഞ്ജുള അവിടെ നിന്നും പൊട്ടിക്കരഞ്ഞു. അയ്യേ കുട്ടിയെ, കരയാതിരിക്കൂ. ഇനി ഇപ്പോ നാളെ ചാർത്താ മാല, വിഷമിക്കാതിരിക്കൂ, തിരുമേനി പറഞ്ഞു. ഇന്ന് എന്റെ ഗുരുവായൂരപ്പനുള്ള മാല മുടങ്ങിയല്ലോ മുത്തശ്ശ. എന്റെ കണ്ണനെ ഒന്ന് കാണാൻ കൂടി കഴിഞ്ഞില്ലല്ലോ, മഞ്ജുള പൊട്ടിക്കരഞ്ഞു. അത് കണ്ട് പൂന്താനം തിരുമേനി പറഞ്ഞു, മഞ്ജുളക്കുട്ടി കരയണ്ട, ഗുരുവായൂരപ്പൻ എല്ലായിടത്തും ഉണ്ട്. കുട്ടി ഭഗവാനെ ധ്യാനിച്ച് ഭഗവാന്റെ കണ്ഠമെന്ന് കരുതി തന്നെ ഈ ആലിൻ ചുവട്ടിൽ ആ മാല ചാർത്തു. ഗുരുവായൂരപ്പനത് സ്വീകരിച്ചോളൂ. മുത്തശ്ശനല്ലേ പറയുന്നത്, ചാർത്തിക്കോളൂ. അത് കേട്ട് മഞ്ജുള ഭഗവാനെ ധ്യാനിച്ച് ഭഗവാന്റെ കണ്ഠത്തിലെന്ന പോലെ ആ ആൽമര ചുവട്ടിൽ മാല ചാർത്തി. കൈകൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. അത് കണ്ടുകൊണ്ട് പൂന്താനം തിരുമേനി മുന്നോട്ട് നടന്നു. എന്റെ കൃഷ്ണ, ഇന്ന് എനിക്ക് ആ തിരുമുഖം ദർശിക്കാനോ മാല ചാർത്താനോ കഴിഞ്ഞില്ല. ഗുരുവായൂരപ്പ, അവിടുത്തെ ദർശനം കിട്ടാതെ സങ്കടം സഹിക്കാനാവുന്നില്ല. ഈ മാല സ്വീകരിക്കണേ കൃഷ്ണ, പ്രാർത്ഥിച്ചുകൊണ്ട് മഞ്ജുള പൊട്ടി പൊട്ടിക്കരഞ്ഞു. ഹേ മഞ്ജുളക്കുട്ടിയെ, എന്തിനാ കരയുന്നത്? ചോദ്യം കേട്ട് മഞ്ജുള കണ്ണു തുറന്നു. നോക്കൂ, മഞ്ജുള അണിയിച്ച മാല എന്റെ കഴുത്തിൽ തന്നെ ഇല്ലേ? മഞ്ജുളയുടെ കണ്ണുകൾ ധാരധാരയായി ഒഴുകി. ഗദ്ഗദത്തോടെ മഞ്ജുള പറഞ്ഞു, എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ, കാരുണ്യമൂർത്തി, അവിടുത്തെ ദർശന സൗഭാഗ്യം ലഭിച്ചല്ലോ കൃഷ്ണ. അപ്പോൾ അകലെ നിന്നും വരികയായിരുന്ന കീഴ്ശാന്തി തിരുമേനി മഞ്ജുളയെ കണ്ടു. ആഴ്ത്തറയിൽ ഒരു കന്നാലി ചെക്കനോട് സംസാരിച്ചു നിൽക്കുന്നു മഞ്ജുള. ഓഹോ, അപ്പോൾ അതാണ് കാര്യമല്ലേ. നാളെ ഈ അശ്ലീകര അമ്പലത്തിലേക്ക് വരട്ടെ, ചുറ്റമ്പലത്തിൽ കയറ്റില്ല ഇതിനെ എന്ന് ചിന്തിച്ച് വേഗം മഞ്ജുളയുടെ അടുത്തെത്താനായി നടന്നു. മഞ്ജുളക്കുട്ടിക്ക് സന്തോഷമായില്ലേ, വേഗം വാര്യത്തേക്ക് മടങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ മറഞ്ഞു. പുഞ്ചിരിയോടെ മഞ്ജുള വാര്യത്തേക്ക് മടങ്ങി. അടുത്ത ദിവസം ഭഗവാനുള്ള മാലയുമായി അമ്പലത്തിലെത്തിയ മഞ്ജുളയെ കീഴ്ശാന്തി തിരുമേനിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളായ ക്ഷേത്ര ജീവനക്കാരും കൂടി തടഞ്ഞു, അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. അത് കണ്ടുവന്ന പൂന്താനം തിരുമേനി ചോദിച്ചു, എന്താ ഇത്? ഭഗവാനെ തൊഴാൻ വന്ന കുട്ടിയെ തടയേ? ഇതൊന്നും ശരിയല്ല തിരുമേനി. തിരുമേനി മിണ്ടാതെ പോയി ഭഗവാനെ ദർശിക്ക. ഈ അശ്ലീകരത്തിലെ നോമെന്ന് അമ്പലത്തിൽ കയറ്റില്ല. ഈ കുട്ടി ഭഗവാനെ കാണാനൊന്നും വരുന്നതല്ല. ഇന്നലെ ആൽത്തറയിൽ ഒരു കന്നാലി ചെക്കനുമായി നിന്ന് ശൃംഗരിക്കുന്ന നോം നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടതാ.
കൃഷ്ണ കൃഷ്ണ, ഇവരെന്തൊക്കെ അസംബന്ധമാ പറയുന്നത് എന്ന് പറഞ്ഞു പൂന്താനം തിരുമേനി തിരുനടയിലേക്ക് പോയി. ഭഗവാനെ കൃഷ്ണ, ഇതെന്ത് സങ്കടമാണ് നീ ആ കുട്ടിക്ക് വിധിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു തൊഴുതു. അപ്പോൾ അതാ പരിഭ്രമത്തോടെ ശ്രീലകത്ത് നിന്നും തിരുമേനി ഇറങ്ങി വന്നു പറഞ്ഞു, പൂന്താനം തിരുമേനി നോക്കൂ, ഭഗവാന്റെ കഴുത്തിൽ നിന്ന് ഒരു മാല മാറ്റാൻ കഴിയുന്നില്ല. നോമെടുത്ത് മാറ്റും തോറും വീണ്ടും അതേ മാല ഭഗവാന്റെ കഴുത്തിൽ. ദേ നോക്കൂ, ഒരു കൂമ്പാരമായി എടുത്തു മാറ്റിയ മാല. അതല്ല തിരുമേനി അതിശയം, ഈ മാല നോം ഭഗവാൻ ചാർത്തിയതുമല്ല. പൂന്താനം തിരുമേനി ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി, എന്നിട്ട് അതിശയത്തോടെ പറഞ്ഞു, തിരുമേനി ഇത് ഇന്നലെ ആൽത്തറയിൽ മഞ്ജുള ചാർത്തിയ മാലയാണല്ലോ. ഇന്നലെ തിരുമേനി നടയടച്ച് പോയ ശേഷമാണ് മഞ്ജുള എത്തിയത്. ഭഗവാന് മാല ചാർത്താൻ കഴിയാതെ കരഞ്ഞ ആ കുട്ടിയോട് നോമാണ് ആൽത്തറയിൽ ഭഗവാനെ ധ്യാനിച്ച് ചാർത്താൻ പറഞ്ഞത്. എന്റെ കൃഷ്ണ, അതിപ്പോ ഭഗവാന്റെ കഴുത്തിൽ. എന്നിട്ട് മഞ്ജുള എവിടെ തിരുമേനി? എന്ത് പറയാൻ, ആ കീഴ്ശാന്തി തിരുമേനിയും ആളുകളും കൂടി ആ കുട്ടിയെ നടയിൽ തടഞ്ഞു വച്ചിരിക്കുകയാണ്, അകത്ത് കയറാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ശ്രീലകത്ത് നിന്നും ഇറങ്ങി വന്ന തിരുമേനി ഒരാളെ വിട്ട് മഞ്ജുളയെ അകത്തേക്ക് വിളിപ്പിച്ചു. തിരുനടയിൽ എത്തിയ മഞ്ജുളയോട് തിരുമേനി പറഞ്ഞു, കുട്ടി ഇന്നലെ ആൽത്തറയിൽ ചാർത്തിയ മാല ഭഗവാന്റെ കഴുത്തിൽ നിന്നും മാറ്റാൻ നമുക്ക് ആവുന്നില്ല. അത് കേട്ട് കൃഷ്ണ എന്ന് വിളിച്ച് കരഞ്ഞ മഞ്ജുളയോട് പൂന്താനം തിരുമേനി പറഞ്ഞു, മഞ്ജുളേ, കുട്ടി ചാർത്തിയ മാല ഭഗവാനോട് തിരിച്ചു ചോദിക്കൂ, അല്ലാതെ ആ മാല ഭഗവാന്റെ കഴുത്തിൽ നിന്നും മാറ്റാൻ കഴിയില്ല. അത് കേട്ട് മഞ്ജുള പ്രാർത്ഥിച്ചു, എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, കാരുണ്യമൂർത്തി, ആ മാല തിരികെ നൽകൂ ഭഗവാനെ. ആ നിമിഷം ഭഗവാന്റെ കഴുത്തിലെ മാല മഞ്ജുളയുടെ കയ്യിൽ തിരികെ എത്തി. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭക്തവത്സല, ആവൽ ബാന്ധവ, കാരുണ്യമൂർത്തേ. തിരുനടയിൽ നിന്നവരുടെ കണ്ഠങ്ങൾ ഗദ്ഗദത്തോടെ വിളിച്ചു, കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ, എന്നുള്ളിലും നിന്നോടുള്ള അനന്യഭക്തി വളർത്തണേ. കൃഷ്ണ, ഗുരുവായൂരപ്പ. സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു.